ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ? ധ്യാനത്തിന് വേണ്ടി വല്ല പ്രാർത്ഥിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ധ്യാനത്തിന്റെ സ്വഭാവര ദിവസങ്ങൾ, പിന്നെ നോക്കിലെ ശുശ്രൂഷകള് എല്ലാം തത്സമയം നിങ്ങളെ അറിയിക്കാം കേട്ടോ. പിന്നെ എന്തായാലും അരവിന്ദി വന്നപ്പോ ഒരു സാക്ഷ്യം കിട്ടി. ഒരു കുറെ പേര് സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിലതൊക്കെ പറയിക്കാൻ പറ്റി. അപ്പൊ ഒരു സാക്ഷി എഴുതി തന്നിരിക്കും, നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 2014 എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഞാൻ ഇപ്പൊ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാന് 2014 ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ സെന്റ് തോമസ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി ബഹുമാനപ്പെട്ട സേവർക്കാൾ വട്ടാരച്ച നടത്തിയ പിന്നെ കൺവെൻഷനിൽ കോളേജിന്റെ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ട്സിനോട് ധ്യാനത്തിൽ പങ്കെടുത്തത്. ഞാൻ ആ കാലഘട്ടത്തിൽ BSc നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട വട്ടാരച്ച നടത്തിയ കൺവെൻഷനിൽ പിന്നെ ആരാധനയ്ക്കിടയിൽ ശ്വാസംമുട്ടൽ സംബന്ധമായ രോഗമുള്ളവർക്ക് പ്രാർത്ഥിച്ചു. ശ്വാസംമുട്ടൽ സംബന്ധമായ രോഗമുള്ളവർ നെഞ്ചിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. ഞാനും എന്റെ കൈകൾ നെഞ്ചിൽ വെച്ച് ആത്മാർത്ഥമായ തീക്ഷ്ണതയെ പ്രാർത്ഥിച്ചു. ആ സമയം ശ്വാസംമുട്ടൽ സംബന്ധമായ രോഗമുള്ള 12 പേരെ സുഖപ്പെടുത്തുമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അതിനകത്ത് പിന്നെ ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ആ 12-ാമത്തെ ആൾ ഞാനാകട്ടെ, അല്ലെങ്കിൽ അച്ഛൻ പറയാൻ മറന്നുപോയ 13-ാമത്തെ ആൾ ഞാനാകട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ അങ്ങ് പറഞ്ഞു. അതൊരു ഇതല്ലേ, എന്തൊരു വിശ്വാസം എന്ന് നോക്കി. ഇപ്പം ഒരു ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് ഇപ്പം ഈ ടോക്കിന്റെ സമാപനത്തെ മധ്യസ്ഥാനത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കാര്യമുണ്ട്. എവിടെ ഒരു നിഷ്കളങ്ക വിശ്വാസമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് മടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. എന്റെ നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞു. 2019 ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ധ്യാനം കഴിഞ്ഞ് 2019 എനിക്ക് പിന്നെ ഇന്നേ വരെ ശ്വാസം മുട്ടൽ വന്നില്ല. എങ്കിലും ചിലപ്പോൾ ഞാൻ പിന്നെ ബാംഗ്ലൂർ ക്ലൈമറ്റും കൊണ്ട് അഡ്ജസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ശ്വാസം മുട്ടൽ വരാത്തതെന്നൊക്കെ ചില ചിന്തകൾ എനിക്ക് വന്നായിരുന്നു. അതാണ് പീഡ ചിന്ത. അതുകൊണ്ട് ഞാൻ അന്നേരം അധികാരിയോട് അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഞാൻ ശേഷം ഞാൻ പിന്നെ OET ഒക്കെ പാസ്സായി അയർലൻഡിൽ ഇവിടെ എത്തി. അയർലൻഡിൽ എത്തിക്കാൻ പോയി. അപ്പൊ അവിടെയും ഭയങ്കര തണുപ്പും പ്രശ്നമുള്ളത്. അപ്പൊ ശ്വാസം മുട്ടൽ ഇനിയും വരുമോ എന്നുള്ള ചിന്തയിൽ വന്നു. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ മെഡിസിനൊക്കെ കരുതി വന്ന്. പക്ഷെ പിന്നീട് ഒരിക്കലും ശ്വാസം മുട്ടൽ വന്നില്ല. അതിനുശേഷം ഇനി വിന്റർ മറ്റേ പിന്നെ തണുപ്പിന്റെ ആ കാലം വരെ വരും വിചാരിച്ചു. അവിടെയും വന്നില്ല. ഇന്നേ വരെ പിന്നെ അങ്ങനെ വന്നില്ല. കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്ന് സാക്ഷ്യപ്പെടുത്തുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് മഹത്വം കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ഈശോ ചെയ്തതല്ലേ, എത്രയോ പേരുടെ വിശ്വാസം വർദ്ധിക്കും. ഏതായാലും ഇന്ന് അങ്ങനെയുള്ള രോഗമുള്ളവർക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോ ഇടപെടും. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട്, കുറവ് നോക്കി നടക്കാതെ ഉടമസ്ഥനെ പ്രതി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 12:6 1 കൊരിന്ത്യർ 12:6 വചനം ഈശോ വെളിപ്പെടുത്തിയാണ്. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞു എന്ന് ചോദിക്കുക, ഞാനിപ്പോ ഇവിടെ ഈ ടോക്ക് എടുത്തോണ്ടിരിക്കുന്നു. ഈ ടോക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വചനവും പ്രസംഗമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഗാനശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ബെനോൾഡ് ബ്രദറാണ് ഇപ്പൊ ടോക്ക് എടുക്കുന്നത്. അപ്പൊ ആ ബെനോൾഡ് ബ്രദർ ചെയ്യുന്ന ഒരു ശുശ്രൂഷ നോക്കി, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് കറക്റ്റായിട്ട് എടുക്കണ്ടേ? അല്ലെ, ചിലപ്പോ സെബാസ്റ്റ്യൻ ബ്രദറായിരിക്കും, അങ്ങനെ പലരായിരിക്കും. അപ്പൊ ചോദിക്കുക, പ്രവർത്തികൾ ചില വൈവിധ്യമുണ്ട് അല്ലെ എന്ന് പറഞ്ഞ് ഞാനിപ്പോ ടോക്ക് എടുക്കുന്നു, ബ്രദർ ടോക്ക് എടുക്കുന്നു. പക്ഷേ എന്താ, ഇതിനെല്ലാം പ്രചോദനം കൊടുക്കുന്ന ദൈവം ഒന്ന് തന്നെയാണ്. പ്രതിഫലത്തിൽ വ്യത്യാസമില്ല. യുദ്ധം ചെയ്യുന്നവന് ഭാണ്ഡം ചുമക്കുന്നവന് ഒരേ കൂലി എന്നാണ്. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ദാവീദ് യുദ്ധത്തിന് പോവാണ്. യുദ്ധത്തിന് പോലെ യുദ്ധം പറഞ്ഞ മിന്നണി പോരാകൾ. അപ്പൊ അവരുടെ കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി കുറച്ചുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അവർ യുദ്ധത്തിന് പോലെ ചിലപ്പോൾ കപ്പാസിറ്റി ഇല്ലാത്തവരായിരിക്കും. പക്ഷെ കൂലി കൊടുക്കുന്ന സമയത്ത് രണ്ടുപേർക്ക് ഒരേ പോലെ. അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രതിഫലം എങ്ങനെയാണ് എന്ന് പറഞ്ഞപോലെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയല്ല. ഡിഫറെന്റ്. അത് ദൈവത്തിന്റെ കാര്യസം, ദൈവത്തിന്റെ കർമ്മം എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന്, നമുക്ക് അതില്ല ഇതില്ല പരാതി പറിച്ചിട്ട് നിർത്ത്. 2, നമ്മൾ ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഈ കുറ്റം പറിച്ചിട്ട് നിർത്ത്. പരാതിയും കുറ്റം പറിച്ചിട്ട് നിർത്തിട്ട് ഇതിനെല്ലാം പ്രചോദനം കൊടുക്കുന്ന ദൈവത്തെ ധാരാളം മഹത്വം. അതാണ് പറയുന്നത് പൗലോസിനെ, കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം അല്ലെ. കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. ലോകത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എല്ലാം പ്രചോദനം നൽകുന്ന ഈശോ. പാപം ഒഴുകെ ബാക്കി എല്ലാത്തിനും പ്രചോദനം നൽകുന്നത് ഈശോയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം ഈശോയെ. ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാവോ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഓരോരുത്തരും വന്ന് നിറയട്ടെ. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരികളും പൈശാചികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ചാട്ടി പായിക്കുന്നു.
കർത്താവിന്റെ കൃപ ശക്തമായി നിങ്ങൾ ഓരോരുത്തരുമേലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. ജ്ഞാനം നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, തീക്ഷണത നിറയട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ കർത്താവേ ശ്വാസകോശ സംബന്ധമായ ശ്വാസം മുട്ടുന്നതുമായ ഇങ്ങനത്തെ രോഗപ്പെടെ ക്ലേശിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിന്റെ രക്തം ഒഴുകട്ടെ, യേശുവിന്റെ വചനം ഒഴുകട്ടെ, യേശുവിന്റെ കുരിശിന്റെ അടയാളം അറിയട്ടെ. കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ പഫ് അതേപോലെയൊക്കെ അങ്ങനത്തേക്കുള്ള ട്രീറ്റ്മെന്റ് ഇതെടുക്കുന്ന എല്ലാവരും പ്രത്യേകം സമർപ്പിക്കുകയാണ്. വിട്ടുതൽ പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.